ശ്രീ റെജി ലൂക്കോസ്, ഈ ഞങ്ങളുടെ റിപ്പോർട്ടർ സൂര്യ ഗായത്രി പറഞ്ഞത് താങ്കൾക്ക് കേൾക്കാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു. കടക്കപ്പുറത്ത് ശൈലി അടക്കമുള്ള പ്രയോഗങ്ങൾ മൊത്തത്തിൽ CPIM പൊതുവായ ഒരു ഭാഷാശൈലിയും ജന അഭിസംബോധന ശൈലിയുമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപായം സൂചനയാണ് എന്നുള്ള ധ്വനിയാണ് അതിനകത്ത് വരുന്നത്. ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സൂര്യഗായത്രി വായിച്ചത് മുഴുവൻ ഞാൻ കേട്ടു, സാഹുത് കേട്ടു. സാറിന് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഞാൻ പറഞ്ഞു അവർ തിരുത്തലിന്റെ ഘട്ടത്തിലേക്ക് എത്തിയതായിട്ട് ജനങ്ങൾ അല്ല പാർട്ടിക്ക് ബോധ്യം വന്നിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് നമുക്കൊരു നിഷേധാത്മകമായ നിലപാടെടുക്കുന്ന അർത്ഥത്തിലേക്കാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം പരമോന്നത സമിതിയായ PV അംഗമാണ്. കൂടാതെ കണ്ട് CPMനെ സംബന്ധിച്ചുള്ള CPM അറിയാത്ത കാര്യങ്ങളിലും ഒക്കെ CPMമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട്. ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്ന് അകറ്റി കേരളത്തിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്നതിനായിട്ട് ഞാൻ കേരള വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് ചില പാർട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം ശക്തികൾ കൊണ്ടുവന്നുള്ളവരും പൊതുസമൂഹത്തിൽ അറിയാം. എങ്കിലും ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. തിരുത്തേണ്ട തിരുത്തി തന്നെ മുന്നോട്ട് പോകണം, ഒരു തർക്കമില്ല. ഇപ്പൊ ഇന്നലെ സൂര്യഗാത്രി അല്ല ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഗോവിന്ദമാഷ് പടത്തോടുള്ള ആർത്തി കൂടുന്നു എന്ന് പറയുന്നത് ഞാനും കണ്ടിരുന്നു. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ചില പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കന്മാർ എല്ലാവരൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ജനങ്ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സഖാക്കളാണ് ഇതിനകത്ത് മഹാഭൂരിപക്ഷവും. അപൂർവം ചില ആൾക്കാരുടെ ഭാഗത്ത് അത്തരം വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാ നിരവധി പാർട്ടികളിലും CPM അവരെ പോലുള്ളവരെ കണ്ടെത്തി പാർട്ടിയുടെ കടക്ക് പുറത്തുനിന്നുള്ള അവരോടാണ് പറയേണ്ടതെന്നുള്ള കാര്യം തർക്കമില്ല. അത് പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. പാർട്ടി അത് എടുക്കുക, തീരുമാനം എടുക്കും. കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ സമിതികൾ കൂടുവാണ്. ഇപ്പോൾ റിപ്പോർട്ടിങ് ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള, ഞാനൊരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, ബ്രാഞ്ച് കമ്മിറ്റിയുള്ള മുതലുള്ള റിപ്പോർട്ടിങ് ഓരോ ജില്ലയിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും തുറന്ന് സഖാക്കള് അതിന്റെ നേതൃത്വം നിലയെ അറിയിച്ചിരിക്കുന്ന വികാരങ്ങൾ മുഴുവനും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പാർട്ടി കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതില് ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള കർത്തവ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. ഞാൻ ആ ലേഖനത്തിലെ എൻ്റെ മുന്നിലുള്ള വരികൾ ഇപ്പോൾ വായിക്കുകയാണ്. ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള കർത്തവ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ അത് അത്യന്തം വിനാശകരമാകും. ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെട്ടിച്ചമച്ച അപവാദ പ്രചാരണങ്ങളെ അവഗണിക്കാതെ മറുപടി പറയുകയും തുറന്നു കാട്ടുകയും വേണം. മാത്രമല്ല ഇടതുപക്ഷം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട ദൗർബല്യങ്ങളും തെറ്റുകളും സൂക്ഷ്മമായി കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ ആഹ്ലാദിക്കുക പ്രതിലോമ ശക്തികളും അവരുടെ കൂട്ടാളികളായ ഒരു വിഭാഗം അധമ മാധ്യമങ്ങളുമാണ്. കാരണം തെറ്റ് തിരുത്താതെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവുമാണ് പ്രതിലോമ ശക്തികൾക്കും കച്ചവട മാധ്യമങ്ങൾക്കും സൗകര്യപ്രദം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇത് പച്ചക്കുതിര പോലെയുള്ളൊരു മാസികയിൽ എഴുതുന്നു, അതിലുപരി ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ അത്രമേൽ ജനപ്രിയമായ രീതിയിൽ അതിനെ എന്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നില്ല? നമ്മൾക്ക് തൊട്ട് പിറകെ നൽകാനുള്ള വാർത്തയും BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ്. ഈ വിമർശനം പച്ചക്കുതിരയിലല്ല പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടത് എന്നാണ് KSുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ പാർട്ടിക്കുള്ളിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയുകയും ചെയ്യും. പക്ഷേ അക്ഷരാഭ്യാസമുള്ള ഗൗരവമേറിയ വായനക്കാരുടെ സമൂഹത്തെ, അക്ഷരാഭ്യാസമുള്ളവരുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ ഗൗരവമേറിയ വായനയും സംസ്കാരവുമുള്ള പാർട്ടിയാണ് താങ്കൾ എന്നതുകൊണ്ട് പച്ചക്കുതിരയിൽ എഴുതി എന്നതായിരിക്കുമോ അതിനുള്ള മറുപടിക്ക് സാധ്യത? താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിമർശനത്തെ? അല്ല, പച്ചക്കുതിരയിലെ പല ലേഖനങ്ങളും പല എന്താ പറയുക, ബേസിക് ആയിട്ട് ഇതിന് ജനങ്ങളെ സ്പർശിക്കുന്ന പല ലേഖനങ്ങൾ പലരും എഴുതാറുണ്ട്. അതൊക്കെ ജനങ്ങളിൽ സർക്കുലേഷൻ അല്ല, ഒരുക്കൽ ഉപരിയായിട്ട് ജനങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇപ്പൊ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം ജനങ്ങളിലേക്ക് എത്തും. അതൊന്നും ഒരു തർക്കമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടാവും. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അഥവാ മാധ്യമങ്ങളിൽ നടത്തുന്ന ഈ അപവാദ പ്രചരണങ്ങളെ തിരിച്ചറിയുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിപ്പോ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചു. അത് വളരെ കൃത്യമാണ്. ഇപ്പൊ കേരളത്തിൽ ഞാനിത് ചെറിയ ഉദാഹരണം പറയാം സമയമുണ്ടെങ്കിൽ. നന്ദിഗ്രാം വിഷയത്തിലൂടെയാണ് പാർട്ടിക്ക് ഇവിടെ പശ്ചിമബംഗാളിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തകർച്ചയുണ്ട്. ആ വിഷയം മാക്സിമം മാർക്കറ്റ് ചെയ്ത് പാർട്ടിക്കെതിരെ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ ഇളക്കി വിട്ട് ആ ടാറ്റയുടെ ആ വലിയ സംരംഭം അവിടുത്തെ പശ്ചിമബംഗാളെ നശിപ്പിക്കുന്നുള്ള ദുഷ്പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇന്നിപ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും അതിന്റെ പതിറ്റാണ്ടൊന്നും ആയിട്ടില്ല, അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി എന്താണ് അമിത
നമ്മുടെ മമതാ ബാനർജി കേരള പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു സംഭവിച്ചു. ഞാൻ എന്റെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാം നടത്തിയത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു. അത് ഫലപ്രദമായി ഉപയോഗിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ അവിടെ പാർട്ടിക്കേറ്റ അകാരണമായിട്ടുള്ള ഈ തിരിച്ചടിക്കേണ്ട കാരണം എന്താണെന്നും വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു തന്നെ കേരളത്തിലും ഇതുപോലത്തെ ശക്തികൾ ധാരാളമുണ്ട്, അത് താങ്കൾക്കും എനിക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ടൊരു സൂചനയായിട്ട് എം എ ബേബി അത് പച്ചക്കൂരിൽ എഴുതിയതിനെ വലിയൊരു അപാകതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കെ സുരേന്ദ്രൻ എന്ന് പറയാൻ എന്താ യോഗ്യതയുള്ള 8 ഗ്രൂപ്പുള്ള സാമ്പത്തികപരമായ രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും വിലയിരുത്താനോ പറയാനോട്ടില്ല. അദ്ദേഹത്തിന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതായത് മറ്റൊരു പാർട്ടികളെ സംസാര പ്രസിഡന്റ്. അപ്പൊ സ്വയം വിരല് നെഞ്ചത്തോട്ട് നിർത്തിയായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇപ്പോൾ ഒരു സീറ്റ് നേടിയെങ്കിൽ ആ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള അവജയങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് സുരേന്ദ്രന്റെ വാക്കുകളെ പിന്നെ ആ ഒരു വിലയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഈ ലേഖനത്തെ സംബന്ധിച്ചോളം സ്വയം ബോധ്യമായ കാര്യങ്ങൾ, പാർട്ടിക്ക് ബോധ്യമായ കാര്യങ്ങൾ ആണ് അദ്ദേഹം അങ്ങനെ എഴുതിയെങ്കിൽ അത് തുറന്നു പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വസ്തുതകൾ തുറന്നു പറഞ്ഞതിനകത്ത് ഒരു മടിയുമില്ല. ആ മടിയില്ലാത്തൊരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത്, ഇവർ തർക്കമില്ല. ആ മടി നേരത്തെ ഉണ്ടായിരുന്നു, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മടികൾ ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കുള്ള ഒരു ശക്തി ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സി പി ഐയിൽ നിന്ന് ബിനോയ് വിശ്വത്തെ പോലെയുള്ളവർ പ്രതികരിക്കുന്നതിനേക്കാൾ രൂക്ഷമായിട്ട് കണിശതയോടുകൂടി സി പി ഐ എമ്മിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതിന് അതിനുള്ള ഒരു പരോക്ഷ സൂചനയായിട്ട്, പ്രത്യക്ഷത്തിൽ നൽകുന്നതിനേക്കാൾ പരോക്ഷ സൂചന ഇങ്ങനെ ഒരു ലേഖനം എഴുതുമ്പോൾ അതിനൊരു പൊതിഞ്ഞു വെച്ചിട്ട് പറയുന്ന രീതിയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു ഭയമുണ്ട്, അപ്പോൾ തന്നെയും പ്രതികരിക്കാനുള്ള ഒരു ത്വരയുമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ജനങ്ങളെ നേരിടുന്നതിൽ, അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിലും തുറന്ന് സമ്പാദിക്കുന്നതിലും സി പി എം ഒരിക്കലും ഭയപ്പെട്ടില്ല. കാരണം ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ജനാധിപത്യം നിലനിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള നമുക്ക് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ തത്വം നമുക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. അത്തരം സ്വയംവിമർശനങ്ങൾ പാർട്ടി കാലകാലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2019 ഇതുപോലൊരു തോൽവി നേരിട്ട പാർട്ടിയാണ് സി പി എം. അതിനേക്കാളും 1% വോട്ട് മാത്രമേ ഉള്ളൂ ഇത്തവണത്തെ ഇതിൽ, പിന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുള്ളൂ. സി കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള 4.5% കുറഞ്ഞു. അപ്പൊ കണക്കുകൾ കൊണ്ട് ബാധിക്കുകയല്ല ഞാൻ, പക്ഷെ അതൊരു വസ്തുതയാണ്. അപ്പൊ ജനകീയ എടുത്തൊന്നും മാറിയിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനെ വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു ത്വര, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. അതിനകത്ത് ചില മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ ചില കക്ഷികളൊക്കെ അതിന് മുൻനിരയിലുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് ഈ പാർട്ടി ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളെ കുറിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ജനകീയപരമായിട്ട് നടത്തിയ എല്ലാ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അതിനൊരു മറുപടി പോലും പറയാതെ കൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ ചമയ്ക്കുന്നതിന് ശരിയാണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ്, ഏത് ശക്തികളാണ് അവരെ നയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് യാതൊരു അറിവുമില്ല. ഒരു ഉദാഹരണം പറയാം, ഞാൻ വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരോട് പറയുവാണ്, ദേശീയ തലത്തിൽ സി പി എമ്മിനെ ഒരു പരിധിവരെ പിന്നെ ഉത്തരേണ്ടിലെ ജനങ്ങൾ എഴുതിത്തള്ളി. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് യു പി മധ്യപ്രദേശും വലിയ രീതിയിൽ അവരെ എഴുതിത്തള്ളി. ഇത്തരം കൃത്രിമങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ള ആരോപണങ്ങൾ സുപ്രീംകോടതിയിലേക്ക് കേസുകളായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഈ രീതിയിലുള്ള അട്ടിമറികൾക്ക് നേരിടാൻ സാഹചര്യമുള്ള സാഹചര്യത്തിൽ പോലും പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പിന്നെ വിധി എഴുതി കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടാത്ത രീതിയിൽ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴും കേരളത്തിൽ തിരിച്ചു ചിന്തിച്ച ഒരു വിരോധാഭാസമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട വശം തന്നെയാണ്. കേരളം എന്നും പ്രബുദ്ധമായ കേരളം, വിദ്യാസമ്പന്നരായ കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യ തൂത്തുപോയി പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടം. അതൊന്ന് അറിയിച്ചു നോക്കുക, അവരുടെ സംയുക്ത പ്രതിപക്ഷ താൽക്കാലികമായിട്ട് ഇതാണോ ഉണ്ടാക്കിയെങ്കിൽ അത് തൂത്തുപോയി. പക്ഷെ കേരളത്തിൽ 20 അന്ന് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്ക് നൽകിക്കൊണ്ട് നൽകിയ ഒരു സംസാരമാണ് കേരളം. അപ്പൊ കേരളം പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട്, അപ്പുറമായിട്ട്, പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് വിധികളാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ പിന്നെ കേരളത്തിലെ ജനങ്ങൾ 2019 തിരിച്ചടിക്ക് ശേഷം, കേവലം 2 ശേഷം നടന്ന സംസ്ഥാന സർക്കാർ കേരളത്തിലേക്കുള്ള 2nd പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അല്ല, പിണറായി സർർക്കാരിനെ അധികാരത്തിലേക്കാൻ വേണ്ടിയിട്ട് 9 അധികം നൽകുകയും ചെയ്തു. അതൊക്കെ കറിച്ച്, അതൊക്കെ ജനങ്ങളുടെ ശിക്ഷയും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളിൽ ഒരുപാട് ആശങ്കകളുണ്ട്. പിന്നെ നമ്മുടെ സാമൂഹിക പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ വന്ന ഒരു 3-4 കാലതാമസങ്ങൾ, സപ്ലൈകോയിൽ വന്ന പിന്നെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ സമൂഹത്തിൽ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വസ്തുതകൾ എന്താണെന്നുള്ളവരും പിന്നെ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടാനുള്ള ശ്രമം നടത്തിയാലും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അത് നിർഭാഗ്യാവസ്ഥയാണ്. കേന്ദ്ര സർക്കാരിന് തന്നെ അവഗണനയെന്നുള്ള പല്ലവി പാടി ഇതിനെ ന്യായ
ആയിരിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അതൊരു വസ്തുതയാണ്. 100% കേരള 57,400 crore പിടിച്ചു വെച്ചൊരു കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് നിരീക്ഷണം നമുക്ക് ബോധ്യമായത്. അതൊരു വസ്തുതയാ. ഇപ്പൊ പലരും തിരിഞ്ഞ് വോട്ട് ചെയ്ത് പലരും പറയുന്നതുകൊണ്ട് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ മനസ്സിലായാൽ പോലും ഒഴിഞ്ഞുപോയ വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും അത് അല്പം ആശങ്ക ജനിക്കുന്നത് തന്നെയാണ്. ഒരു തർക്കമല്ല കാര്യത്തിൽ. വർഗീയ ശക്തികളുടെ ധ്രുവീകരണം, പിന്നെ ഉത്തരേന്ത്യയിലെ അട്രോസിറ്റികളെ ഒക്കെ മറന്നുകൊണ്ട് ഇവിടെ ED ഒക്കെ പിന്നെ എന്താ പറയുക, പിന്നെ ഭീഷണിയെ വഴങ്ങി വർഗീയ ശക്തികളുടെ ധ്രുവീകരണം ഉണ്ടായി. RSSനും BJPക്ക് അതെ, ഈ വർഗീയ ശക്തികളുടെ ധ്രുവീകരണം അടക്കമുള്ള കാര്യങ്ങളും അതിന്റെ കണക്കുകളും ഒക്കെ നിരത്തിക്കൊണ്ടാണ് MA ബേബി പച്ചക്കുതിര മാസികയിൽ എഴുതിയിരിക്കുന്ന ഈ ലേഖനം ആരംഭിക്കുന്നത്. തെറ്റുകളും തിരുത്തുകളും ഇടതുപക്ഷവും എന്നുള്ളത്, അങ്ങനെ ആ കണക്കുകളൊക്കെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് പല ഘടകങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ തോൽവിക്കെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ തൊട്ട് പിറകിലായിട്ടാണ് ആത്മവിമർശനപരമായിട്ട് പാർട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആത്മവിമർശനങ്ങൾ വരേണ്ടതാണ്. ആ വരുന്നതിനെ അർഹിക്കുന്ന